രാജ്ഭവന് മുന്നിൽ ഇടതുമുന്നണിയിലെ ജനപ്രതിനിധികളുടെ സത്യാഗ്രഹ സമരം നടന്നു. കേരളത്തിന്റെ വികസനം തടസ്സപ്പെടുത്തുന്ന കേന്ദ്രനയം തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടന്നത്. സമരം LDF കൺവീനർ E.P. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളം കടം വാങ്ങി വികസനം നടത്തുമെന്നും ആ വികസനത്തിൽ നിന്ന് ബാധ്യത തീർക്കുമെന്നും E.P. ജയരാജൻ പറഞ്ഞു. അപ്രഖ്യാപിതമായി ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധം കൊണ്ട് കേന്ദ്രം കേരളത്തെ ഞെരുക്കുകയാണ്. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ സംസ്ഥാന താൽപര്യത്തിനൊപ്പം നിൽക്കുന്നില്ലെന്നും അടക്കമുള്ള വിമർശനം ഉന്നയിച്ചായിരുന്നു ഇടതുമുന്നണിയുടെ രാജ്ഭവൻ സത്യാഗ്രഹം. LDFന്റെ ഘടകകക്ഷി നേതാക്കളും അണികളും ഉൾപ്പെടെ വലിയ ജനപങ്കാളിത്തമാണ് സമരത്തിന് ഉണ്ടായിരുന്നത്. ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെന്റാണ് കേരളത്തിലുള്ളതെന്ന് ഉദ്ഘാടനത്തിന് ശേഷം E.P. ജയരാജൻ പറഞ്ഞു. കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന എല്ലാ വികസന പദ്ധതികൾക്കും തടസ്സം സൃഷ്ടിക്കുന്ന നിലപാടാണ് UDFും കേന്ദ്ര സർക്കാരും കൈക്കൊള്ളുന്നതെന്നും ഗവർണർ ബില്ലുകൾ ഒപ്പിടാതിരിക്കുന്നതിന് പിന്നിൽ കേന്ദ്ര നയമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ ഏതെങ്കിലും ഒരു വികസന പരിപാടിക്ക് കഴിഞ്ഞ ഏഴര വർഷക്കാലമായി UDF പിന്തുണയോ സഹായമോ നൽകിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഓരോ പരിപാടികളെയും പരാജയപ്പെടുത്താൻ എന്താണ് തങ്ങൾക്ക് കഴിയുക എന്ന് വെച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങളെ തുരക്കം വെക്കുന്ന പരിപാടിയാണ് ഇവിടെ UDF സ്വീകരിച്ചു വരുന്നത്. BJP ആകട്ടെ കേന്ദ്രഭരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ വികസനത്തെ മുന്നേറ്റത്തെ തകർക്കുകയാണ്. കേന്ദ്ര താൽപര്യങ്ങൾക്കനുസരിച്ചാണ് UDF പ്രവർത്തിക്കുന്നത്. അവർ അസഹിഷ്ണുത വെച്ചു പുലർത്തുന്നുവെന്നും LDF കൺവീനർ വിമർശിച്ചു. പെൻഷൻ കാര്യങ്ങളിൽ ഉൾപ്പെടെ കേന്ദ്രം വിഹിതം തരുന്നില്ല. സംസ്ഥാനത്തോടുള്ള കേന്ദ്രത്തിന്റെ വികസന വിരുദ്ധ നിലപാടുകൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് നേതാക്കൾ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.